ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ ട്രിക്സ്. ഇന്ന് ഞാനൊരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. അപ്പോൾ ലവ് ലേക്ക് എവിടെയെന്ന് വെച്ചാൽ അലൈൻ അബുദാബി പോണ വഴി അൽ ഖുദ്ര റോട്ടിലാണ് നമ്മുടെ ലവ് ലേക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ യാത്രയും നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ ലവ്ലേക്കായി പോയി. നമ്മള് തപ്പി പിടിച്ചതാണ് സുഹൈലിന്റെ. ഇവിടെ നമ്മള് എന്താണ് ഇതിന്റെ പേര്, ഗൂഗിൾ മാപ്പിനെ വരെ ഞെട്ടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അവിടെ ചെല്ലുമ്പോണ്ടല്ലോ ലാസ്റ്റ് ഒരു കുഴിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് പോരാനുണ്ട് കേട്ടോ. ഏകദേശം 10-15 കിലോമീറ്ററോളം ഇതുപോലെ മരുഭൂമിയിൽ കൂടെയുള്ള ഒരു വഴിയാണ്. അപ്പോൾ കുറച്ചിങ്ങ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ അപ്പുറം ഇപ്പുറം ചെറിയ ലേക്കുകളൊക്കെ ആയിട്ട്, അതൊക്കെ ഒരു മാൻമേഡ് ലേക്കാണ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, ലേക്കിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നിർത്തിയില്ല, നമ്മൾ മെയിനായിട്ട് ലവ് ലേക്ക് തന്നെ എത്താമെന്ന് വെച്ചിട്ട്. കാരണം ഇവിടെയൊക്കെ നിർത്തി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ നേരം വൈകും. അപ്പോൾ അതാ നമ്മുടെ ലവ് ലേക്കിൻ്റെ എൻട്രൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുജറയിൽ നിന്ന് 163 കിലോമീറ്ററാണ് കേട്ടോ ലവ് ലേക്കിലേക്ക് ഉള്ളത്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ലവ് ലേക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതുവരെ വന്ന വഴി പോലെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല, വളരെ മനോഹരമായിട്ട് നല്ല പച്ചപ്പ് പിടിച്ച് കിളികളും നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ. അപ്പോൾ 3 ലേക്കുണ്ട് നമ്മൾ വരുന്ന വഴി, ഖുദ്ര ലേക്ക്, ഫ്ലെമിംഗ് ലേക്ക്, ലവ് ലേക്ക്. അപ്പോൾ അത് മെയിനായിട്ടുള്ള ലവ് ലേക്കിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ചൂടുള്ള സമയത്താണ് കേട്ടോ നമ്മൾ വന്നത്, നല്ല ചൂടായിരുന്നു. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ലൈക്കിൻ്റെ കടുത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു തണവാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കാലും കിട്ടൊക്കെ കളിക്കും. ഒരുപാട് അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചെറുതായിട്ട് കാലം ഇട്ട് കളിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലുള്ള മെയിനായിട്ടുള്ള വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിലുള്ള മീനുകളാണ് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് പല കളറിലുള്ള മീനുകൾ ഒരുപാടുണ്ടായിട്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മമ്മൂസിനും തക്കൂസിനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റായി മീനുകളെ പിടിക്കുക, അതുപോലെ വാലുമത്തൊടുക, അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ മീനുകളും ഒരുപാട് ആയിരക്കണക്കിന് മീനുകളായിരുന്നു കേട്ടോ ഈ ലൈക്കിൽ. അത് ഏത് ഭാഗത്തും ഉണ്ട്, ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും. അത് അങ്ങനെ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഇത്രയും ദൂരം മരുഭൂമിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നിട്ട് നമ്മൾ ഫുജറേന്നും ഇത്രയും ദൂരം എത്തിയനെ നമുക്കിവിടെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് മക്കൾക്ക് കളിക്കാനും ഈ തിക്കും തിരക്കിന്നൊക്കെ ഒതുങ്ങിക്കൂടിയിട്ട്. പക്ഷെ അന്ന് ഈദിൻ്റെ ദിവസമായിരുന്നു, പെരുന്നാളായിരുന്നു, അത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വന്ന ഒരു ഭൂരിഭാഗവും നമ്മുടെ മലയാളികൾ തന്നെയായിരുന്നു. അപ്പോൾ കണ്ടാലറിയാം നമ്മുടെ മലയാളികൾ നമുക്ക് തേടി പിടിച്ച് ഏത് സ്ഥലത്തും ഫസ്റ്റ് എത്തുന്നത് മലയാളികൾ തന്നെയായിരിക്കും അല്ലേ എപ്പോഴും. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു മനസ്സിന് കുളിർമ തരുന്നൊരു സ്ഥലവും തന്നെയാണ് കേട്ടോ ലവ് ലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് പ്രത്യേകിച്ച് ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ലവ് ലേക്ക് എക്സ്പോ ആണ്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ലവ് ലേക്കാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കുറച്ച് സ്ഥലങ്ങൾ ഇത് ലൈക്കായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമാവും കേട്ടോ. എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ നമ്മളേലും കൂടുതൽ അവരാണ് എൻജോയ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമാവുന്ന ഒരു സ്ഥലങ്ങളാണ്. പിന്നെ അവിടുത്തെ
ചുറ്റുമായിട്ടുള്ള ആ ഒരു പച്ചപ്പും ആ ലേക്കിന് ചുറ്റുമുള്ള ആ നല്ല രസത്തിൽ വെച്ച് പിടിപ്പിച്ചേക്കണ പുല്ലും മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കളിക്കുകയാണ് കേട്ടോ. വെയിലും നമുക്കധികം അറിയണില്ല അവിടെ, ആ ആ ഒരു തണവിൻ്റെ ആവും. പിന്നെ നമുക്ക് ഈ ലേക്കിൽ നിന്ന് വേറൊരു ലേക്കിലേക്ക് ഇതായത് പോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നടന്ന് പോകാൻ പറ്റൂ കേട്ടോ. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മക്കൾക്ക് ചെറിയ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരാത്തവർ ഇനിയുണ്ടെങ്കിൽ ഒന്ന് വരിക എന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ അടുത്തുള്ളവർക്കൊക്കെ വരാനും പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് വന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ സൺസെറ്റൊക്കെ നല്ല ക്ലിയറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിതാ ആ ചെറിയ ലൈക്കിൽ നിന്ന് ഇതാ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ ഇവിടെയും നല്ല അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലവ് ഷേപ്പൊക്കെ ഹാർട്ട് ഷേപ്പൊക്കെ വുഡനിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.